നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ നിലയിലായ മലയാളിയായ ബിസിനസ്സുകാരൻ റിൻസൺ ജോൺസിനെ കാണാനില്ല എന്ന റിപ്പോർട്ട് റിൻസന്റെ സ്ഥാപനം കയറ്റുമതി ചെയ്ത പേജറുകളാണ് ലബനനിൽ പൊട്ടിത്തെറിച്ചത് എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് തിരോധാനം ഇദ്ദേഹം എവിടെയുണ്ട് എന്ന് ആർക്കും അറിയില്ല എന്ന് യു കെ ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു റിൻസന്റെ കുടുംബത്തെക്കുറിച്ചും ആർക്കും ഒരു വിവരവുമില്ല മാനന്തവാടിയിലെ ബന്ധുക്കളും റിൻസനെ കുറിച്ചും ഒന്നും അറിയില്ല എന്നാണ് വിശദീകരിക്കുന്നത് റിൻസൻ സ്വയം അറിയാതെ ഇസ്രയേലിനെ സഹായിച്ചു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ വിവാദത്തിൽ റിൻസന്റെ നിലപാട് വിശദീകരണം നിർണായകമാണ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ബിസിനസ് ട്രിപ്പ് റിൻസൻ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ റിൻസൻ ട്രിപ്പിലാണ് എന്ന് ആരും കരുതുന്നില്ല അതിനിടെ ബിഎസ്ഇ കമ്പനിയുടെ സിഇഒ ക്രിസ്റ്റിന ബർജോണി നിലവിൽ ഹംഗേറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സംരക്ഷണത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ട് റെൻസനും സമാനമായ രീതിയിൽ അന്വേഷണ ഏജൻസികളുടെ സംരക്ഷണത്തിലാണോ എന്നത് വ്യക്തമല്ല എന്നാൽ ഒരു ഏജൻസിയും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നുമില്ല ആക്രമണത്തെക്കുറിച്ച് റിൻസൺ അറിവില്ല എന്ന മറ്റ് നിരവധി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖലയ്ക്ക് വലിയ ആഘാതമേൽപ്പിച്ചും നിരവധി പേരുടെ മരണത്തിനിടയാക്കിയുമാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് പേജറുകളിൽ നേരത്തെ കൂട്ടി സ്ഫോടക വസ്തു നിറച്ചിരുന്നു എന്നും അതല്ല പേജറുകളുടെ ബാറ്ററി പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു എന്നുമെല്ലാം ഊഹാപോഹങ്ങൾ വരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല പേജറുകളുടെ ഏതെങ്കിലും ഒരു ബാച്ചിലെ ഉൽപ്പന്നങ്ങളിൽ ആരെങ്കിലും കൃത്രിമം വരുത്തിയതാകാം അതല്ലെങ്കിൽ സ്ഫോടന വസ്തു നിറച്ച പേജുകളിൽ ഗോൾഡ് അപ്പോള എന്ന ലേബൽ പതിപ്പിച്ച ലബറിലേക്ക് അയച്ചതുമാകാം എന്നാൽ ഒന്നിനും ഇനിയും വ്യക്തത വന്നിട്ടില്ല സ്ഫോടനത്തിൽ റിൻസൺ ജോൺസിന്റെ പങ്ക് ഇപ്പോഴും അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് വയനാട് മാനന്തവാടി ഓണ്ടയങ്ങാടി സ്വദേശിയായ റിൻസൺ ജോസ് നോർവേ പൗരനാണ് തലസ്ഥാനമായ ഓസ്ലായിൽ കുടുംബസമേതം സ്ഥിരതാമസമാണ് സ്ഫോടന പരമ്പര തുടങ്ങി പതിനേഴ് മുതൽ റിൻസന്റെ വിവരങ്ങൾ ലഭ്യമല്ല നോർവേ ബർഗേറിയ ഹംഗറി എന്നീ രാജ്യങ്ങളുടെ ഏജൻസികൾ റിൻസന്റെ കമ്പനിയായ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് പേസുകളുടെ സപ്ലൈ ശൃംഖലയിൽ കമ്പനി ഉണ്ടോ എന്നാണ് സംശയം പേജറുകൾക്ക് കമ്പനി വഴി പണം കൈമാറിയെന്നും റിപ്പോർട്ടുകളുണ്ട് പക്ഷെ അതേസമയം ക്ലീൻ ചിറ്റ് നൽകിയെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിലുണ്ടായ പേജർ വാക്കി ടോക്കി സ്ഫോടനത്തിൽ ലബനിൽ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനിലേക്ക് സൈനിക നടപടി കൂടുതൽ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് ആവർത്തിച്ചു